ടി എൻ പ്രതാപൻ കുഴിച്ചിരുന്നുണ്ട്. ശ്രീ ടി എൻ പ്രതാപൻ പ്രധാനമന്ത്രി കർഷക സമരത്തിൽ നിന്ന് പിന്മാറിയതിന്റെ സമാനമായ സാഹചര്യം പിണറായി വിജയൻ നേരിടേണ്ടി വരുമെന്നായിരുന്നു ഉമ്മൻചാണ്ടി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. പക്ഷേ നിങ്ങൾ ബദലായി അവതരിപ്പിക്കുന്ന ഈ സബർബൻ പദ്ധതി റെയിൽവേ 2017-ൽ തന്നെ തള്ളിയതാണ്. കേരളയിൽ ബദലായി സബർബൻ റെയിൽ പദ്ധതി മാത്രമല്ല, ഞങ്ങൾ ഇന്ന് ഈ ശ്രീധരൻ മുന്നോട്ട് വെച്ചിട്ടുള്ള പിന്നെ തോണിലൂടെയുള്ള അതിവേഗ പാത ഉൾപ്പെടെ ഞങ്ങളുടെ പ്രപ്പോസൽ ഉള്ളതാണ്. കേരളത്തിലെ നിലവിലുള്ള റെയിൽവേ സംവിധാനം അതിന്റെ ഡബ്ലിംഗ് ആവേണ്ട ലൈനുകളെല്ലാം ഡബ്ലിംഗ് ആക്കുക, സിഗ്നലുകൾ എല്ലാം ഓട്ടോമാറ്റിക് ആക്കി മാറ്റുന്നത് ഓട്ടോമാറ്റിക് ആക്കി മാറ്റുക, റെയിൽവേയുടെ വളവുകൾ തീർക്കേണ്ടതെല്ലാം വളവുകൾ തീർക്കുക, അങ്ങനെ ചെയ്താൽ തന്നെ നമ്മുടെ നിലവിലുള്ള സംവിധാനം വേഗത കൂട്ടാൻ വേണ്ടി പറ്റും, കൂടുതൽ സമയം ലാഭിക്കാൻ വേണ്ടി പറ്റും. 6 മണിക്കൂറിനുള്ളിൽ തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡ് എത്താൻ വേണ്ടി കഴിയാവുന്ന രീതിയിലുള്ള സംവിധാനം നിലവിലുള്ള റെയിൽവേ വികസിപ്പിച്ചാൽ തന്നെ കഴിയും. ഇനി വാദത്തിന് സബർബൻ റെയിൽ നേരത്തെ കേന്ദ്രം തള്ളിയതാണെന്ന് വെച്ചിട്ട് അത് അപ്രായോഗികമാണെന്ന് വാദിച്ചോളൂ. ആ വാദിക്കുന്നതിനെ താൽക്കാലികമായി അംഗീകരിച്ചാൽ തന്നെ ഈ കേരളയിൽ എന്ന് പറയുന്നത് ഉണ്ടാക്കുന്ന പ്രത്യാഘാതം ആ പ്രത്യാഘാതത്തെ കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത്. നാട്ടിലെ വികസനത്തിന് എതിരില്ല, നമ്മുടെ കാലത്തിനനുസരിച്ചിട്ട് മനുഷ്യന്റെ സഞ്ചാര വേഗത വർദ്ധിക്കുന്നതിന് ഞങ്ങൾ ആരും എതിരില്ല. അത് വർദ്ധിക്കണം, വികസനത്തിന് വേണ്ടി എല്ലാ പിന്തുണയും കൊടുക്കണം. ഈ റെയിലിന് വേണ്ടി ഇപ്പൊ ഈ കേരളയിന് വേണ്ടി വാദത്തിന് വേണ്ടി അംഗീകരിക്കണം എന്നല്ല, കാരണം അതിന് രേഖ തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. കേന്ദ്ര റെയിൽവേ തള്ളിയതിന്റെ ആ രേഖ തന്നെ പുറത്തേക്ക് വരികയാണ് 2017-ൽ. അതോടൊപ്പം തന്നെ ഇന്ന് കോൺഗ്രസ് ശക്തമായി ഈ കേരളയിലെതിരെ പ്രതിഷേധം നടത്താൻ ഒരുങ്ങുന്നു, പദ്ധതി കടന്നുപോകുന്ന ആളുകളെ അണിനിരത്തി ക്യാമ്പയിൻ സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നു. അങ്ങനെയാകുമ്പോൾ നിങ്ങൾ അവർക്ക് പകരം നൽകുന്ന ഒരു ഓപ്ഷൻ എന്താണ് ഈ കേരളയിൽ സർക്കാർ മുന്നോട്ട്? ഞങ്ങൾ പകരം നൽകുന്ന ഓപ്ഷൻ വളരെ വ്യക്തമാണ്. ഞങ്ങൾ പകരം നൽകുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞ നിലവിലുള്ള നമ്മുടെ റെയിൽവേയെ തന്നെ, കേരളത്തിലെ റെയിൽവേയുടെ ഡബ്ലിംഗ് വളരെ കുറവാണ്, നമ്മുടെ പാതകളുടെ വികസനം പിന്നെ ഉത്തരേന്ത്യയിലെ അത്ര പോലെ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ആ പാത ഇരട്ടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം അതിന്റെ പ്രപ്പോസൽ റെയിൽവേ ഗൗരവമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ കേരളത്തിലെ ഏറ്റവും തീവണ്ടി വേഗത കുറയുന്നതിന് കാരണങ്ങളിൽ ഒന്ന് കൂടുതൽ വളവുകളാണ്. ആ വളവുകൾ മാറ്റുന്നതിന് വേണ്ടി ചെറിയ ഭൂമി എടുക്കേണ്ട സ്ഥലത്ത് ചെറിയ ഭൂമി കൂടി എടുത്തുകൊണ്ട് വളവുകൾ മാറ്റാൻ വേണ്ടി പറ്റും. ഓട്ടോമാറ്റിക് സിഗ്നൽ അല്ല എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും ട്രെയിൻ പല സ്ഥലത്തും പിടിച്ചിടേണ്ടി വരുന്നതും ഉദ്ദേശിക്കുന്ന വേഗതയിൽ പോകാൻ പറ്റാതെ വരുന്നതും. 120 കിലോമീറ്റർ വേഗതയിൽ തീവണ്ടി പോകാൻ പറ്റാവുന്ന രീതിയിൽ നമ്മുടെ നിലവിലുള്ള റെയിൽ സംവിധാനത്തെ റീസ്ട്രക്ചർ ചെയ്യാൻ കഴിയുമെന്ന് തന്നെ ഇപ്പൊ തന്നെ പ്രപ്പോസൽ നിലവിലുണ്ട്, റെയിൽവേയുടെ കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കോടതിയിൽ ഈ DPRമായി ബന്ധപ്പെട്ട് ഇതിൽ കേരളയിലെ സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടികൾക്ക് റെയിൽവേയുടെ അനുമതിയുണ്ട്, കോടതിയിൽ അവരത് സ്ഥിരീകരിക്കുന്നുണ്ട്. ഞങ്ങൾ മനസ്സിലാക്കിയത് റെയിൽവേയുടെ അനുമതി ഇല്ല എന്നാണ്. സ്ഥലം ഏറ്റെടുക്കാനുള്ള പ്രാഥമിക അനുമതി നൽകിയിട്ടുണ്ടെന്ന് റെയിൽവേ എന്തായാലും കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. സ്ഥലം ഏറ്റെടുക്കുന്ന DPR ആയിട്ടില്ലല്ലോ. DPR ആവാതെ എങ്ങനെ സ്ഥലം ഐഡന്റിഫൈ ചെയ്യാം? സ്ഥലം ഏറ്റെടുക്കുന്ന DPR നിർബന്ധമായി വേണം. DPR ആണെങ്കിലാണ് ഏതാണ് സ്ഥലങ്ങൾ ഏറ്റെടുക്കേണ്ടി വരിക എന്ന് ബോധ്യമാകുക. അപ്പൊ അങ്ങനെ DPR ഇല്ല നമ്മുടെ കയ്യിൽ, DPR പബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും പെട്ടെന്ന് പ്രാവർത്തികമാക്കാൻ കഴിയുമോ? കഴിയില്ല, 100% ഉറപ്പാണ്. ഇതിന്റെ വിശദാംശങ്ങൾ പഠിക്കാൻ ശ്രമിച്ചാൽ മനസ്സിലാകും. ഒന്ന്, ഇതിനാവശ്യമായ കല്ല് ഇവിടെ നിന്ന് കിട്ടും. ഇപ്പൊ തന്നെ നമ്മുടെ വിഴിഞ്ഞം പദ്ധതിക്ക് വിഴിഞ്ഞം അദാനിയുടെ വിഴിഞ്ഞം പോർട്ട് പദ്ധതിക്ക് ആവശ്യമായ കല്ല് കിട്ടാതെ ഇരുട്ടിൽ തപ്പുകയാണ്, ഡേറ്റ് നീട്ടി കൊടുക്കുകയാണ്. ലക്ഷക്കണക്കിന് ടൺ കല്ല് വേണ്ടി വരും. നമ്മുടെ പാറമടകൾ നിലവിലുള്ള കോറി സംവിധാനം കൊണ്ട് അത് കഴിയില്ല എന്ന് ഏത് കൊച്ചുകുട്ടിക്ക് പറയാം? ഇങ്ങനെ പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കാവുന്ന നിരവധി വിഷയങ്ങൾ ഇതിന്റെ പുറകിലുണ്ട്. ഇതെല്ലാം പഠിക്കും വെച്ച് കണക്ക് കൂട്ടിയാൽ ഇതിന്റെ സാമ്പത്തിക ആഘാതം, പ്രാരിസ്ഥിതിക ആഘാതം, സാമൂഹിക ആഘാതം ഇതെല്ലാം കൃത്യമായും പിന്നെ പഠിച്ച് ബോധ്യപ്പെടാതെ ഇപ്പോ ഇതുമായി ആവേശകരമായി കേരളത്തിന്റെ ഏറ്റവും എസൻഷ്യാലിറ്റി ഈ കേരളയിലാണോ? കേരളത്തിൽ ഇപ്പൊ ഏറ്റവും അനിവാര്യ ആവശ്യമായത് കേരളയിലാണോ? വേറെ ഒന്നും ആവശ്യമല്ലേ? നിത്യാഭ്യാസ സാധനങ്ങൾ വില കൂടി, പിന്നെ കാർഷിക മേഖല തകർന്നു, കാർഷിക ഉത്പാദനം കുറഞ്ഞു. അതേപോലെ തന്നെ കേരകൃഷിക്കാരുടെ പിന്നെ നാളികൾ സംഭരിക്കപ്പെടുന്നില്ല, നെല്ല് കൃഷിക്കാർ കടുത്ത പ്രതിസന്ധിയിൽ, വളത്തിന്റെ വില കൂടി,
ഈ വളപ്രയോഗം നടത്താൻ പറ്റാതെ കൃഷിക്കാർ ഇതുപോലെ പ്രയാസപ്പെട്ട ഒരു കാലം കേരളത്തിൽ ഉണ്ടായിട്ടില്ലേ? ഇത്രയും ഗൗരവമുള്ള വിഷയങ്ങൾ കേരളത്തിൽ നിലനിൽക്കുമ്പോൾ കോവിഡ് മൂന്നാം തരംഗം നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നു. അതിനാവശ്യമായ പ്രതിരോധ പ്രവർത്തനങ്ങളും സംവിധാനങ്ങളും ഏർപ്പെടുത്തേണ്ട ഇക്കാലത്ത് കോടാനുകോടി രൂപ വായ്പ വാങ്ങി നമ്മുടെ പാരിസ്ഥിതിക സാഹചര്യങ്ങളെ തകർത്ത് നമ്മളെ തണ്ണീർത്തടങ്ങളെയും നെൽവയലുകളെയും പരിവർത്തനം വരുത്തി നമ്മുടെ പശ്ചിമഘട്ടത്തിലെ മലകൾ മുഴുവൻ തുരന്നെടുത്തു കൊണ്ടുവന്ന് കേരളത്തെ വീണ്ടും ഒരു പ്രകൃതി ദുരന്തത്തിലേക്ക് കൂട്ടിക്കൂട്ടി കൊണ്ടുപോകാൻ ഈ ശ്രമത്തെ ഞങ്ങൾ എന്ത് വില കൊടുത്തും എതിർക്കും. എന്ത് എന്നാൽ നിലവിലുള്ള റെയിൽവേ സംവിധാനം ഇന്ന് ഈ സീസണൽ മാതൃഭൂമിയിൽ എഴുതിയ ലേഖനം ഉണ്ടല്ലോ, ഈ സീസണൽ മാതൃഭൂമിയിൽ എഴുതിയ ലേഖനം വളരെ കൃത്യമായി പറയുന്നുണ്ടല്ലോ. തൂണുകൾ ഉപയോഗിച്ച് നിലവിലുള്ള റെയിൽവേ സംവിധാനത്തിന്റെ കൂടെ വളവുകളൊക്കെ ഈ പറഞ്ഞ പോലെ എല്ലാ റെയിൽവേയുടെ സെക്ടർ എല്ലാം മാതൃഭൂമി പത്രത്തിൽ എഴുതിയത് അതിവേഗ പാതയെ കുറിച്ചാണ്. അത് വേണ്ട എന്ന് വെച്ചതിന് കൃത്യമായി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മറുപടിയും പറയുന്നുണ്ട്. ഭീമമായ ബാധ്യതയും ജനരോഷവും പരിഗണിച്ചാണ് പണ്ട് യു ഡി എഫ് സർക്കാർ അത് വേണ്ട എന്ന് വെച്ചതെന്ന്. പില്ലറുകൾ കൊടുത്തുകൊണ്ട് നിലവിലുള്ള സംവിധാനം റെയിൽവേയുടെ മൂലയിലൂടെ പില്ലർ കൊടുത്തുകൊണ്ട് പോകാന്നുള്ള രീതിയിലാണ് അത് ചർച്ച ചെയ്യാവുന്നതാണ്. നിലവിലുള്ള റെയിൽവേ സംവിധാനത്തെ കുറിച്ച് ചർച്ച ചെയ്യാവുന്നതാണ്. അതല്ലാതെ ഇതിനു വേണ്ടി ഇത്രമാത്രം ഭൂമി ഏറ്റെടുക്കുകയും പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് പോകുന്നത് എന്ത് വാശിയാണ് ഞങ്ങൾക്കാർക്കും മനസ്സിലാകുന്നില്ല. ആശയങ്ങളും നിലപാടും വ്യക്തമാണ്. ഇത്രയും അധികം സാമ്പത്തിക ബാധ്യത സംസ്ഥാനത്തിന് വരികയാണ്. അതോടൊപ്പം തന്നെ പാരിസ്ഥിതിക ആഘാതം വലിയ രീതിയിൽ ഉണ്ടാക്കുന്ന പദ്ധതിയാണ് കേരളയിൽ. പിന്നെ എന്തിനു ഇത്രയും തിടുക്കപ്പെട്ട ഇത്രയും ജനരോഷം ഉള്ള ഒരു സമയത്ത് മുന്നോട്ട് പോകുന്നതെന്നാണ് കോൺഗ്രസ് ചോദിക്കുന്ന ചോദ്യം. പക്ഷേ കോൺഗ്രസ് തന്നെ ബദലായി അവതരിപ്പിച്ച സബർബൻ പദ്ധതി കേരളയിലിന് പകരം ഇതാണ് ഭേദം. സാമ്പത്തികമായും അതോടൊപ്പം തന്നെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടും പാരിസ്ഥിതിക ആഘാതം സംബന്ധിച്ചും ഏതാണ് ഭേദമെന്ന് പറയുന്ന സബർബൻ പദ്ധതിയാണ് ഇപ്പോൾ 2017 തന്നെ റെയിൽവേ തള്ളിയതായിട്ടുള്ള രേഖ പുറത്തേക്ക് വരുന്നത്.